കർത്താവായ യേശു ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയിലും പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലും കൂട്ടായ്മ ആചരിക്കുവാനും തിരുവചനങ്ങളെ കേട്ടു ബലപ്പെടുവാനും ദൈവ ഒരു അവസരത്തെ നമുക്ക് തന്നിരിക്കുകയാണ്. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരെയും ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യും. എന്തുകൊണ്ടെന്നാൽ ബൈബിൾ പറയുന്നു യേശു ക്രിസ്തു അത്ഭുത മന്ത്രിയാണ്. അപ്പോൾ കർത്താവിൽ നിന്നും അത്ഭുതങ്ങൾ നമുക്കുണ്ടാകുക തന്നെ ചെയ്യും. നമുക്ക് പ്രാർത്ഥന കൊണ്ട് തന്നെ മുന്നോട്ട് പോകാം. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന അത്ഭുത സാക്ഷ്യങ്ങൾ, അസാധ്യമായ കാര്യങ്ങളെ തിരുവചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും യേശുവിൻ്റെ നാമത്തെ നാം ഉയർത്തുമ്പോൾ അവിടെ ചെയ്യുന്ന അത്ഭുതങ്ങൾ നമ്മൾ കേൾക്കുന്നവരാണ്, കാണുന്നവരാണ്, അനുഭവിക്കുന്നവരാണ്. ഇന്നും നമുക്ക് ദൈവവചന ചിന്തകളിലേക്ക് പോകാം. വചനം കേട്ട് നമുക്ക് അത്ഭുതങ്ങളെ പ്രാപിക്കാം. സങ്കീർത്തന 34:4, 5, 6, 7 വാക്യങ്ങളാണ് ഇവിടെ വായിക്കുവാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ പേപ്പർ എടുത്ത് അല്ലെങ്കിൽ പുസ്തകം എടുത്ത് നിങ്ങളത് നോട്ട് ചെയ്യുക, ബൈബിൾ തുറന്നു വെക്കുക. ഞാനിവിടെ വായിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയത്തിൽ നിന്നും എന്നെ വിടുവിച്ചു. ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ഈ ഒരു സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾ എത്ര തരത്തിലുള്ള ഭയത്തിലാണ് ആയിരിക്കുന്നത്? ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, പല തരത്തിലുള്ള ഭയമുണ്ട്. മരണഭയമുണ്ട്, രോഗഭയമുണ്ട്, കടഭാരത്താൽ നിങ്ങൾ ഞെരുങ്ങുന്ന ഭയമുണ്ട്. തലമുറയെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടാറുണ്ട്? അവർ ഭാവിയോർത്ത്, നിങ്ങളുടെ ഭാവിയോർത്ത് നിങ്ങൾ ഭയപ്പെടാറുണ്ടോ? എന്നാൽ തിരുവചനം പറയുന്നു, സകല ഭയത്തിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കും. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അടുത്ത വാക്യത്തിൽ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ മുഖം പ്രകാശിതരായി, അവർ ലജ്ജിച്ചു പോയില്ല. അപ്പോൾ കർത്താവിലേക്ക് നോക്കുക. എബ്രായ ലേഖനം നാം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, 12:10, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുവിൻ. അപ്പോൾ കർത്താവിനെ നോക്കിയാൽ ഒന്ന് ലജ്ജിച്ചു പോകത്തില്ല. കർത്താവിനെ നോക്കിയാൽ നമ്മുടെ ഉള്ളിൽ ഇന്ന് നമ്മളെ ഭയപ്പെടുത്തുന്ന വിഷയത്തിന് നമ്മളെ ജയിക്കുവാൻ കഴിയത്തില്ല. പകരം നമ്മളെ ദൈവം എന്തു ചെയ്യും? ജയിപ്പിക്കും. താഴേക്ക് വായിക്കുമ്പോൾ 6:10 പറയുന്നു, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടതയിൽ നിന്നും അവനെ വിടുവിച്ചു. അപ്പോൾ നിങ്ങൾ കേട്ടോണം, നിങ്ങളെ കഷ്ടത്തിൽ നിങ്ങളെ തള്ളിയിട്ടേച്ച് സന്തോഷിക്കുന്ന ഒരു കർത്താവിനെയല്ല നാം തിരുവചനത്തിൽ കാണുന്നത്. പിന്നെയോ, യഹോവ സകല കഷ്ടത്തിൽ നിന്നും അവനെ രക്ഷിച്ചു. ഈ ദിവസങ്ങളിൽ യേശു ക്രിസ്തുവിനെ ആശ്രയിച്ച് പലരും തള്ളിപ്പറയുവാൻ പറഞ്ഞപ്പം, പലരും പ്രാർത്ഥനക്കാരി പ്രാർത്ഥനക്കാര എന്നൊക്കെ വിളിച്ച് കളിയാക്കിയപ്പോൾ, പലരും പരിഹസിച്ചപ്പോൾ, നീ വലിയൊരു പ്രാർത്ഥനക്കാരൻ എന്ന് പറഞ്ഞ് കാരി എന്ന് പറഞ്ഞ് നിങ്ങളെ പലരുടെയും മുമ്പിൽ നിന്ദിച്ചപ്പോൾ, പരിഹസിച്ചപ്പോൾ, വേറെ ആരും നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഇല്ലാഞ്ഞപ്പോഴും നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നില്ലേ? ഈ വചനം നിങ്ങളോട് പറയുന്നു, കർത്താവിലേക്ക് നോക്കിയവരാണോ നിങ്ങൾ, നിങ്ങൾ ലജ്ജിക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നിങ്ങൾ ആരുടെ മുമ്പിലാണോ തലകുനിക്കുവാൻ ഇടയായത്, അവിടെ തന്നെ ദൈവം നിങ്ങളെ ഉയർത്താൻ പോകുകയാണ്. തിരുവചനം പറയുന്നത്, സകല കഷ്ടതയിൽ നിന്നും ദൈവം നിങ്ങളെ രക്ഷിക്കുവാൻ പോകുകയാണ്. 7 വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ ദൂതന്മാർ അവൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവനെ വിടുവിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൂതന്മാർ ഉറങ്ങുകയല്ല, ദൂതന്മാർ വിശ്രമിക്കുകയില്ല. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി, ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദൂതന്മാർ എന്തു ചെയ്യും? പാളയമിറങ്ങി, കൂട്ടം കൂട്ടമായി ഇറങ്ങി നിങ്ങളെ വിടുവിക്കാൻ പോകുക. ആരൊക്കെ തടുത്താലും ദൂതന്മാർ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. നാം പഴയ നിയമം വായിക്കുമ്പോൾ ഒരു ദൂതൻ ഇറങ്ങി ഒരു രാത്രി കൊണ്ട് 100,000 ആളുകളെ തകർത്ത് കളഞ്ഞ വാർത്ത തിരുവചനത്തിൽ നമുക്ക് കേൾക്കാം. ഒരു ദൂതൻ ഇറങ്ങിയപ്പോൾ ശക്തന്മാരായ കിരൂബുകളും ദൂതന്മാരുടെയും സംഘം തന്നെ ദൈവം നമുക്ക് വേണ്ടി അയച്ചിരിക്കുക. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്റെ കാല് കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കും. നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ ചിലപ്പോൾ ഈ ദിവസങ്ങളിൽ ഓർക്കും, അയ്യോ ഈ ഒരു ഭയം എന്നെ അങ്ങോട്ട് മൂടുകയാണല്ലോ. എൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്നറിയോ? നിങ്ങൾ തോറ്റു പോകുമെന്ന പിശാശി നിങ്ങളെ പഠിപ്പിക്കാൻ നോക്കുകയില്ല. കള്ളപ്പിശാശേ, നിൻ്റെ ഒരു പ്രവൃത്തിയും നടക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തു പരാജയമല്ല, ക്രിസ്തു ജയാളിയാണ്. കാൽവരി ക്രൂശിൽ കൊലോസർക്ക് എഴുതിയ ലേഖനം പറഞ്ഞ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് കർത്താവ് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി എന്നാണ് ബൈബിൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ
കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന വ്യക്തിയോട് ഞാൻ പറയുന്നു, ശക്തിപ്പെടുക, ധൈര്യപ്പെടുക, ഭയങ്ങളോട് പറയണം, നിനക്കെന്നെ ജയിക്കുവാൻ കഴിയത്തില്ല. ഉറക്കം പോലും നഷ്ടപ്പെട്ട് ചില ദിവസങ്ങളിൽ ഉറക്കത്തിൽ ഞെട്ടി എണീക്കുന്നതോട് ഞാൻ പറയുന്നു, ഉറക്കം നഷ്ടപ്പെട്ട് ഉറങ്ങാൻ കഴിയാതെ ഭാരപ്പെടുന്നതോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഈ വചനം നിങ്ങൾ വീണ്ടും വീണ്ടും പറ. എന്താ പറയേണ്ടത്? എൻ്റെ സകല ഭയത്തിൽ ദൈവം എന്നെ വിടുവിക്കും. എനിക്കൊരു ദൈവമുണ്ട്, ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. ക്രിസ്തു യേശുവിൽ ആശ്രയിക്കുന്ന ലജ്ജിച്ചു പോകും. ഇത് തന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ സുഖമായി ഉറങ്ങും. ഉറങ്ങുക മാത്രമല്ല, നിങ്ങളുടെ സകല വിഷയത്തിൽ നിന്നും നിങ്ങൾ വിടുതൽ പ്രാപിക്കുക തന്നെ ചെയ്യും. ഇനി 8-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവൻ. പുരുഷൻ മാത്രമല്ല, കർത്താവിൽ വിശ്വസിക്കുന്ന പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, ഏവനും യഹോവ നല്ലവനെന്ന്. ഓ, ഞാൻ ദൈവത്തെ വിളിച്ചിട്ട് എനിക്ക് ഒന്നും കിട്ടിയില്ല, ഈ ദൈവത്തെ വിളിച്ചിട്ട് എനിക്ക് ഒന്നും കിട്ടിയില്ല, ഞാൻ മുഴുവൻ നഷ്ടമാണ് എനിക്കുണ്ടായതെന്ന് ആരെയും പറയാൻ നിങ്ങളെ പ്രേരിപ്പിച്ചാൽ പറയരുത്. കാര്യം ദൈവം നല്ലവനാണ്, നന്മ തരുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് റോമർ കെഴുതി ലേഖനം പറഞ്ഞത്, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ സമയത്ത് നമുക്ക് സൂം മീറ്റിംഗ് ഇന്ന് കഴിയാത്തത് കൊണ്ട് ഇന്ന് യൂട്യൂബിൽ പങ്കുചേർന്നുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നേറ്റുപറ, നിങ്ങളിരിക്കുന്നിടത്ത് പറ, എനിക്ക് വിഷയത്തെ യേശു എനിക്ക് അത്ഭുതമാക്കി മാറ്റും, എൻ്റെ വിഷയത്തെ യേശു അത്ഭുതമാക്കി മാറ്റും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് കഴിയാത്തൊരു സന്ദർഭത്തിലാണോ, നിങ്ങൾ താഴെ കാണുന്ന നോക്കുന്ന ഒരു നമ്പർ, വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റുകൾ അയക്കുക. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ സമയത്ത് നമുക്ക് ദൈവസന്നിധിയിൽ ഈ പ്രാർത്ഥന വിഷയങ്ങൾ കൊടുക്കുന്ന സമയമാണ്. ഒരു നിമിഷം പ്രാർത്ഥിച്ച് യേശുവേ ആരാധന, യേശുവേ ആരാധന. എല്ലാവരും ഒരു നിമിഷം ദൈവസന്നിധി നമുക്ക് നന്ദി പറയാം. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങൾ അത്ഭുതം കാണും. പറ, എൻ്റെ കൂടെ പറ, ഞാൻ അത്ഭുതം കാണും, ഞാൻ പരാജയപ്പെടത്തില്ല. പറ, ഞാൻ ലജ്ജിച്ചു പോകത്തില്ല, ഞാൻ തകർന്നു പോകത്തില്ല. യേശു ജീവിക്കുന്നത് കൊണ്ട് കർത്താവിൻ്റെ കൂടെ ഞാനും ജീവിക്കും. കർത്താവിൻ്റെ കൂടെയുള്ളത് കൊണ്ട് ഞാൻ തകർന്നു പോകുകയില്ല. കർത്താവിൻ്റെ കൂടെയുള്ളത് കൊണ്ട് ഞാൻ തകർന്നു പോകത്തില്ല. ആ സ്നേഹം എന്നെ മൂടുന്നു, ആ കൃപ എന്നിൽ നിറയുന്നു, ഞാൻ പരാജയപ്പെടുക ഇല്ല. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയുടെ തന്നെ മുന്നോട്ട് പോകാം. ഈ സമയത്ത് നാം എല്ലാ ദിവസവും പറയുന്നത് പോലെ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാകുക. നിങ്ങളായിരിക്കുന്ന ഇരിപ്പിടങ്ങളിരുന്നു കൊണ്ട് എന്താ പറയേണ്ടത്? കർത്താവായ യേശുവേ, എന്താണോ നിങ്ങളുടെ ആവശ്യം അത് തന്നതിനായി നന്ദി. ഏതൊക്കെ വിഷയമുണ്ടോ അതൊക്കെ പറയണം. അത് തരണേ തരണേ എന്നല്ല, കിട്ടണേ കിട്ടണേ എന്നല്ല, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കർത്താവ് റെഡി ആക്കണമേ എന്നല്ല, തന്നതിനായി നന്ദി യേശുവേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മളത് പറയുമ്പം അത് ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, കർത്താവിനെ സ്തുതിക്കാം. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ എല്ലാവരും, ചില മിനിറ്റുകൾ ഞാനിപ്പോൾ മ്യൂട്ട് ചെയ്യുവാണ്, എല്ലാവരും പറഞ്ഞാട്ടെ. ഏറ്റുപറഞ്ഞവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസ പ്രഖ്യാപനങ്ങളിലൂടെ നമുക്ക് അനുഗ്രഹങ്ങളെ പ്രാപിക്കാം. കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് നാളെ വീണ്ടും പ്രാർത്ഥനയോടെ കാണാം. കർത്താവ് നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾ തളരേണ്ട. നിങ്ങൾ ആരുടെയും വാക്ക് കേട്ട് നിങ്ങൾ പിന്മാറിപ്പോകേണ്ട. കർത്താവിനെ നാം മാത്രം നോക്കുക. യേശു ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുക. വൻ കാര്യങ്ങൾ ചെയ്യും. ഗോഡ് ബ്ലസ് യു. ക്രിസ്തു യേശുവിൻ്റെ അത്ഭുതകരമായ നാമത്തിൽ തന്നെ സാക്ഷ്യങ്ങളെ വിളിച്ചറിയിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.